കായംകുളം ജലോത്സവം നവംബർ 17-18 തീയതികളിൽ നടക്കും. 17-ന് സാംസ്കാരിക ഘോഷയാത്ര ആലപ്പുഴ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. 18-ന് ഫിഷറി സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മത്സരവള്ളംകളികൾ ഉദ്ഘാടനം ചെയ്യും. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 2023 ഭാഗമായുള്ള കായംകുളം ജലോത്സവം നവംബർ 17-18 തീയതികളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിക്കും. 17-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും, വൈകിട്ട് 4-ന് സാംസ്കാരിക ഘോഷയാത്ര. KPSC ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ അണിചേരും. വിവിധ വാദ്യമേളങ്ങൾ, കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ വൈകിട്ട് 5:30 ജലോത്സവ നഗരിയിൽ എത്തിച്ചേരും. സാംസ്കാരിക ഘോഷയാത്ര ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. 6:30 സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് യു പ്രതിഭാ MLA അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. കവി മുരുകൻ കാട്ടാക്കട മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭാ അധ്യക്ഷ പി ശശികല, രാമപുരം ചന്ദ്രബാബു, KG മുകുന്ദൻ, എ ഷാജഹാൻ, ഡോക്ടർ ബിന്ദു ഡി സനിൽ, പുതുപ്പള്ളി സെയ്ദ് തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് രാത്രി സൂപ്പർ മെഗാ ഷോ, ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീനാഥ്, സി കേരളം സരിഗമ ജേതാവ് അവനി സന്തോഷ് എന്നിവർ നയിക്കും. നമ്മുടെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായിട്ടുള്ള കായംകുളം ജലോത്സവം കായംകുളം കായലിൽ 18-ാം തീയതി നവംബർ മാസം 18-ാം തീയതി നടക്കുകയാണ്. അതിൻ്റെ ആ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിളംബര ഘോഷയാത്ര നവംബർ മാസം 17-ാം തീയതി കായംകുളം നമ്മുടെ KPSC ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കായലോരത്തേക്ക് എത്തുന്നു. നമ്മുടെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും നമ്മുടെ സ്കൂളുകളിൽ നിന്നും നഗരസഭയിൽ നിന്നുമൊക്കെയുള്ള നിരവധിയായിട്ടുള്ള സ്ത്രീകളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങളും ഒക്കെ അണിചേരുന്ന മനോഹരമായ ഒരു ഘോഷയാത്രയാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുപോലെ ചെണ്ടമേളവും പഞ്ചാരിമേളവും ഒക്കെ അടങ്ങുന്ന വാദ്യഘോഷങ്ങളുടെയൊക്കെ അകമ്പടിയോടായിരിക്കും നമ്മുടെ കായംകുളത്തെ ജല ഉത്സവത്തിനെ വരവറിയിച്ചുകൊണ്ട് ആ ഘോഷയാത്ര നടക്കുന്നത്. അതിലേക്ക് 17-ാം തീയതി ഒരു 3:30 മുതൽ നടക്കുന്ന വിളംബര ഘോഷയാത്രയിലേക്കും അതിനുശേഷം നമ്മുടെ കായലോരത്ത് നമ്മുടെ സ്റ്റേജ് പരിപാടി നടക്കുന്നുണ്ട്. ഐഡിയ സ്റ്റാർ സിംഗറിലെ വളരെ ചെറുചെറുക്കാരന മത്സരാർത്ഥിയും അവിടുത്തെ വിന്നറുമായിരുന്ന പ്രശസ്ത ഗായകൻ ശ്രീനാഥിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു മനോഹരമായ സംഗീത നിശ വള്ളംകളിയോടനുബന്ധിച്ച് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കായംകുളത്തെ ജലോത്സവത്തിൻ്റെ ഭാഗമായി ഉള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഏകദേശം പൂർത്തിയായി വരുന്നു. നമ്മുടെ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരുക്കങ്ങളുമൊക്കെ തന്നെ അതിൻ്റെ വിവിധ തരത്തിലുള്ള സബ് കമ്മിറ്റികളൊക്കെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ഘോഷയാത്രയും അതുപോലെ തന്നെ നമ്മുടെ ഈ വള്ളംകളി നടക്കുന്ന ഭാഗങ്ങളുമൊക്കെ തന്നെ വളരെ ആർഭാടമായിട്ട് തന്നെ നമ്മൾ വിവിധ ലൈറ്റുകളൊക്കെ തന്നെ കൊണ്ട് അലങ്കരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. വരുന്ന പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് പ്രമുഖ വ്യക്തികൾക്കുമൊക്കെ തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നമ്മുടെ വിവിധ കമ്മിറ്റികൾ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. 18-ന് 2 മുതൽ മത്സരവള്ളംകളി ജോൺ വി സാമുവൽ പതാക ഉയർത്തും. അഡ്വക്കേറ്റ് യു പ്രതിഭാ MLA അധ്യക്ഷതയിൽ കൂടുന്ന ചടങ്ങിൽ ഫിഷറി സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മത്സരവള്ളംകളി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി മാസ്റ്ററിൽ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. അഡ്വക്കേറ്റ് എയും ആരിഫ് MB സമ്മാനദാനം നിർവഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. ആലപ്പുഴ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ആദ്യ 9 സ്ഥാനങ്ങളിലെത്തിയ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരവള്ളംകളിയിൽ പങ്കെടുക്കുക. വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻമാരും ജനറൽ കൺവീനർമാരുമായ PS സുൽഫീഖർ, റെജി മാവനാൽ, അഖിൽകുമാർ, നാദർഷ ചെട്ടിയത്ത്, ഷാമില അനിമോൻ, മായ രാധാകൃഷ്ണൻ, K ശിവപ്രസാദ്, KK അനിൽകുമാർ എന്നിവരും MLA യോടൊപ്പം ജലോത്സവ നഗരിയിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കായംകുളം.